മൊബിക്വിക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തവർക്ക് പൈസ അയയ്ക്കാനും ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യാനും ക്രെഡിറ്റായി 10,000 രൂപ വരെ ലഭിക്കാനും അമേരിക്കൻ എക്സ്പ്രസിൻ്റെ ഡെബിറ്റ് കാർഡ് ലഭിക്കാനും 5,00,000 രൂപ വരെ ലോൺ കിട്ടുന്നതിനുമൊക്കെ KYC കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. KYC കംപ്ലീറ്റ് ചെയ്താൽ 1 മാസം 1,00,000 രൂപ വരെ മൊബിക്വിക്ക് വഴി ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി ഓൺലൈനിൽ സ്വന്തമായി എങ്ങനെ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് KYC കംപ്ലീറ്റ് ചെയ്യാം എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും മൊബിക്വിക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുവാനുള്ള ലിങ്കും ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് KYC എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ ഫോണിലെ മൊബിക്വിക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നമ്മൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തു. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, KYC കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു നോട്ടിഫിക്കേഷൻസ് കാണാം. ഇല്ല, ഇങ്ങനെയാണ് നിങ്ങളുടെ ഇൻ്റർഫേസ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ മണി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും, കംപ്ലീറ്റ് യുവർ KYC. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പാൻ കാർഡ്, പാസ്പോർട്ട്, ജോബ് കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID ഏതെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഞാനിവിടെ പാൻ കാർഡ് ക്ലിക്ക് ചെയ്യുന്നു, സെലക്ട് ചെയ്തു. അതിനുശേഷം പാൻ കാർഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഏതാണോ ഉള്ളത് ആ ID കാർഡ് ഉപയോഗിക്കാം. ഞാനിവിടെ പാൻ കാർഡ് ഉപയോഗിച്ചു. അതിനുശേഷം പാൻ കാർഡിലുള്ള ഫുൾ നെയിം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. കഴിഞ്ഞ് ഏറ്റവും താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വരാൻ പോകുന്നത് ഇവിടെ കാണാം. നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന്, KYC കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഡിജി ലോക്കർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആധാർ ഡീറ്റെയിൽസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആധാർ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഇവിടെ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഡിജി ലോക്കറാണ്. അതായത് ഡിജി ലോക്കർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ലിങ്ക് ഐ ബട്ടണിലൊക്കെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ KYC ഒക്കെ ഡിജി ലോക്കർ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം മുകളിൽ ഡിജി ലോക്കർ ഞാനിവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഏറ്റവും ഇവിടെ എലിജിബിൾ ടു അപ് ടു അവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. അതായത് 10,000 രൂപ വരെ നമുക്ക് ലോൺ കിട്ടുന്നതാണ്. അതിനുശേഷം ഏറ്റവും താഴെയുള്ള കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽ, അതായത് പാൻ കാർഡിൻ്റെ നമ്പർ അവിടെ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ ഡിജി ലോക്കറിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. ഡിജി ലോക്കർ ഓപ്പൺ ചെയ്യുന്നതിന് നമ്മുടെ ആധാർ നമ്പർ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഈ ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം അതിന് തൊട്ട് താഴെ നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. 60 സെക്കൻഡുകൾക്കുള്ളിൽ, അതായത് 1 മിനിറ്റിനുള്ളിൽ നമുക്ക് ആധാറിൽ നിന്നും ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതാണ് ഇവിടെ വന്നിട്ടുണ്ട്. ആ OTP നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രോസസ്സിംഗ് എന്ന് കാണിക്കും. അതിനുശേഷം ഡിജി ലോക്കറിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നമുക്കവിടെ കാണുന്നതിന് അലോ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ നമുക്ക് ആധാർ കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്കത് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആധാർ നമ്പർ, അതായത് ഡിജി ലോക്കറിലുള്ള ആധാർ നമ്പർ വെരിഫൈ ചെയ്യണം. അതായത് ഡിജി ലോക്കറിൽ നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ആധാർ കാർഡും നമ്മൾ എൻ്റർ ചെയ്യുന്ന ആധാർ നമ്പറും ഒന്ന് ആണ് എന്ന് തെളിയിക്കുന്നതിന് നമുക്കിവിടെ ഈ പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമുക്കത് ചെയ്യേണ്ടത്. പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഡിജി ലോക്കറിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള അതേ ആധാർ കാർഡ്, അതായത് നമ്മുടെ സ്വന്തം ആധാർ കാർഡിൻ്റെ നമ്പർ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും. അതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ ആധാർ നമ്പർ കാണിക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ എൻ്റർ ആധാർ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് നമ്മൾ ഡിജി ലോക്കറിലുള്ള അതേ ആധാർ നമ്പറാണ് നമ്മുടെ കയ്യിലുള്ളത്, അതായത് നമ്മളാണ് ആ ആൾ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതേ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സെക്യൂരിറ്റി കോഡായിട്ട് ഒരു ക്യാപ്ച വരും. അതായത് നമുക്ക് ഇംഗ്ലീഷ് സ്പെല്ലിങ്ങുകളാണ് അവിടെ, ലെറ്ററുകളാണ് വരുന്നത്. അത് അവിടെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ, സ്മാൾ ലെറ്റർ ആണെങ്കിൽ സ്മാൾ ലെറ്റർ, അത് തെറ്റാതെ വളരെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ജസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും. അത് കഴിഞ്ഞ് ഒരു
വൺ ടൈം പാസ്വേഡ് നമ്മുടെ ഫോണിലേക്ക് വരും. അതായത് ആധാർ ലിങ്ക് ചെയ്ത ഡിജി ലോക്കർ ലിങ്ക് ചെയ്തിട്ടുള്ള ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡയറക്റ്റ് ആവുകയും പ്രോസസ്സിങ് യുവർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് ജസ്റ്റ് കാണിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. തുടർന്ന് നമുക്ക് ഇവിടെ ഈ ആധാർ ജനറേറ്റ് ആയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് കറക്റ്റായിട്ടൊന്ന് വെരിഫൈ ചെയ്യുന്നതിനാണ് നമ്മുടെ പാൻ കാർഡ് നമ്പര് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് ആധാർ കാർഡും നമ്മുടെ പാൻ നമ്പറിലുള്ള അഡ്രസ്സും സെയിം ആണ് എന്ന് കാണിക്കുന്നതിനാണ്. പാൻ നമ്പർ എൻ്റർ ചെയ്തു. അതിനുശേഷം ഇമെയിൽ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഫോണിലുള്ള ഇമെയിലുകളെല്ലാം നമുക്ക് കാണാം. അതിൽ നിന്നും നമുക്ക് ഏത് മെയിലാണോ നമുക്ക് ചൂസ് ചെയ്യേണ്ടതെന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെ ടിക്ക് മാർക്ക് ഒന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു OTP വരുന്നതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് അതവിടെ എൻ്റർ ആവും. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത് മൊബിക്വിക്ക് എന്ന് പറയുന്ന ആപ്പിൽ നിന്നാണ് ഈ OTP വരുന്നത്. ജസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്, ഇവിടെ 10,000 രൂപ അവർ പറഞ്ഞിരുന്നു. അതിൽ 1,000 രൂപ എനിക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതായത് നമുക്ക് 15 ദിവസം വരെ ഈ പൈസ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അതിനെ പേ ചെയ്താൽ മതിയാവും. ഒരു വാലറ്റിൽ 10,000 രൂപ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രൊഫൈലിൽ നമുക്കൊരു സെൽഫി നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് അപ്പോൾ തന്നെ നമ്മൾ, അതായത് നമ്മുടെ ക്യാമറ അലോ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിൽ ഒരു സെൽഫി നമ്മൾ അവിടെ എടുക്കുക. അത് കഴിഞ്ഞ് ഏറ്റവും താഴെയുള്ള കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും പ്രോസസ്സിംഗ് ആണ്, അതായത് അപ്ലോഡ് ചെയ്യുകയാണ് ഈ ഫോട്ടോ. അപ്പോഴേക്കും ഈ ആധാറിലും പാൻ കാർഡിലും നമ്മൾ എടുത്ത ഫോട്ടോയും എല്ലാം സെയിം ആണ് എന്ന് വെരിഫൈ ആയി കഴിഞ്ഞാൽ ജസ്റ്റ് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് കാണാം സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കും. എല്ലാം കറക്റ്റ് ആണെങ്കിൽ കൺഗ്രാറ്റ്സ്, KYC സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് മൊബിക്വിക്ക്. ഇനി നമുക്ക് ഒരു ബാങ്കിൽ ചെയ്യുന്നത് പോലെ മൊബിക്വിക്കിലെ എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാത്തിനും ക്യാഷ് ബാക്ക് ഓഫറുകളുണ്ട്. എക്സ്പ്രസ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അമേരിക്കൻ എക്സ്പ്രസിൻ്റെ കാർഡ് നമുക്ക് അവൈലബിൾ ആണ്, കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് 1,000 രൂപ നമുക്ക് വാലറ്റിൽ ക്രെഡിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് 15 ദിവസം വരെ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ ഉപയോഗിക്കാം. ഇതെല്ലാ സംവിധാനങ്ങളും നമുക്ക് മൊബിക്വിക്കിൽ കിട്ടും. മറ്റ് ഏതൊരു ആപ്ലിക്കേഷനിലും KYC കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഇത്രയും ഓഫറുകളൊന്നും കിട്ടുന്നതല്ല. നമുക്കവിടെ കാണാം, വാലറ്റ് മുകളിൽ വാലറ്റ് എന്നുള്ളതിൽ 1,000 രൂപ വന്നിട്ടുണ്ട്. ഞാനൊന്ന് കാണിക്കാം. ഇവിടെ മുകളിൽ മൊബിക്വിക്കിന് താഴെ വാലറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലവിടെ 1,000 രൂപ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വീണ്ടും വാലറ്റ് ബാലൻസ് എന്നുള്ളതിൽ പോവേ അവൈലബിൾ ബാലൻസ് എന്നുള്ളതിൽ 1,000 രൂപ എന്ന് കാണാൻ സാധിക്കും. സിബിൽ സ്കോറൊക്കെ ഫുള്ളുള്ളവർക്ക് 10,000 രൂപയും ക്രെഡിറ്റ് ആവും. അത് ഓരോരുത്തരുടെയും ബാങ്ക് ഡീറ്റെയിൽസ്, പാൻ കാർഡൊക്കെ നോക്കിയിട്ടാണ്, സിബിൽ സ്കോർ നോക്കിയാണ് വാലറ്റിൽ ക്രെഡിറ്റ് ആവുന്നത്. എനിക്കിവിടെ 1,000 രൂപ മാത്രമേ വന്നിട്ടുള്ളൂ. അതുപോലെ നമുക്ക് വീണ്ടും പൈസ ഇതിലേക്ക് ആഡ് മണി എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നമ്മൾ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ നിന്നും UPI വഴിയോ മറ്റൊരാൾക്ക് അയച്ചു തരികയോ വഴി നമുക്ക് ഇതിലേക്ക് വാലറ്റിലേക്ക് പൈസ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇവിടെ ഗെറ്റ് ലോണ് നമുക്ക് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് അതായത് ഇതാണ് നമുക്ക് 1,000 രൂപ വന്നിട്ടുള്ളത്, 1K കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഉപയോഗിച്ച് നമുക്ക് റീചാർജ് ചെയ്യുകയോ മറ്റ് സാധനങ്ങൾ വാങ്ങുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. 15 ദിവസത്തിനുള്ളിൽ നമുക്ക് പേ ചെയ്താൽ മതിയാവും. തിരിച്ച് വാലറ്റിലേക്ക് പൈസ ആഡ് ചെയ്താൽ മതി. അല്ലായെങ്കിൽ ഇതിൻ്റെ പലിശ അവർ 15 ദിവസം കഴിഞ്ഞാൽ ഈടാക്കുന്നതാണ്. ക്രെഡിറ്റ് കാർഡ് പോലെ നമുക്കൊരു വാലറ്റിൽ പൈസ കിട്ടുന്നതാണ്. ഇത്തരത്തിൽ വളരെ ഈസിയായി KYC കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നത് നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ആപ്പുകളെക്കുറിച്ചും വിശേഷങ്ങളെക്കുറിച്ചും അറിയുന്നതിന് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ ബാങ്കിങ് സംബന്ധമായ കൂടുതൽ വാർത്തകൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ലഭിക്കുക. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് KYC കംപ്ലീറ്റ് ചെയ്യുകയും ഇനി നമുക്ക് മൊബിക്വിക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെ ഏറ്റവും മുകളിൽ അമേരിക്കൻ എക്സ്പ്രസിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അമേരിക്കൻ എക്സ്പ്രസിൻ്റെ കാർഡ്, അതായത് ഡെബിറ്റ് കാർഡ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പേര് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പര് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണാം. ഞാനിവിടെ അതിൽ ക്ലിക്ക് ചെയ്തു. നമ്മുടെ മുകളിൽ വാലറ്റ് ബാലൻസ് കാണാം. ഇനി നമുക്ക് കാർഡ് കാണാം. ഈ കാർഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എൻ്റെ കാർഡിൻ്റെ നമ്പർ കിട്ടും. KYC നമ്പരെല്ലാം കാണാം. അതായത് നമുക്ക് സുരക്ഷാ കാരണങ്ങളാൽ സ്ക്രീൻ റെക്കോർഡ് അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് അത് കാണാൻ സാധിക്കാത്തത്.
കാർഡിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ അത് ആക്ടിവേഷൻ ആവും. അത് കഴിഞ്ഞ് നമുക്ക് മെയിൻ ഇൻ്റർഫേസിൽ മുകളിൽ ഒരു നമ്പർ കാണാം, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആണ്, യുവർ ബ്ലൂ കാർഡ് ഹാസ് ബീൻ ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞ് നമുക്കവിടെ കാണാം. അങ്ങനെ നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസ് ഡെബിറ്റ് കാർഡ്, അതായത് വിസ കാർഡ് പോലുള്ള ഏറ്റവും നല്ലൊരു കാർഡാണ് അമേരിക്കൻ എക്സ്പ്രസ് മണി എന്ന് പറയുന്ന ഡെബിറ്റ് കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാർഡ് നമ്പറൊക്കെ കാണാൻ സാധിക്കും ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ച് നമുക്ക് മറ്റ് കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ നിങ്ങൾക്കും KYC കംപ്ലീറ്റ് ചെയ്യുക, കാർഡ് കിട്ടും, ലോൺ കിട്ടും, അതുപോലെ ക്രെഡിറ്റ് ബാലൻസ് കിട്ടും വാലറ്റിൽ. ഇത്തരത്തിൽ KYC നമുക്ക് മറ്റ് ഏതൊരു UPI ആപ്ലിക്കേഷനേക്കാളും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. കൂടുതൽ ഫെസിലിറ്റീസും ഓഫറുകളും നൽകുന്നുമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.